ഹലോ, അപ്പോൾ നമുക്കിന്ന് സിംഹത്തിനെയും സീബ്രാനെയും കൂടിയിട്ട് ഒരു കൂട്ടിനുള്ളിൽ എങ്ങനെയാക്കാമെന്ന് കാണാം. അതിന് നമുക്ക് വേണ്ടതുപോലെ രണ്ട് പിക്ചറ്, സിംഹത്തിൻ്റെയും സീബ്രയുടെയും രണ്ട് പിക്ചറ്. അതിപ്പോൾ സിംഹം സീബ്ര അല്ലെങ്കിലും വേറെ മൃഗങ്ങളായാലും എടുക്കട്ടെ, രണ്ടും ഒരേ വലിപ്പമുള്ളതായാൽ മതി. പിന്നെ സ്കെയില്, പെൻസിൽ അല്ലെങ്കിൽ പേന, പിന്നെ നല്ല കട്ടിയുള്ള പേപ്പർ, ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ വല്ല പഴയ നോട്ട് ബുക്കിൻ്റെ എന്തെങ്കിലും ബാക്ക് സൈഡിൽ അതിൻ്റെ കവറാണെങ്കിലും മതി. പിന്നെ പശ വേണം. ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാട്ടോ. അപ്പോൾ ഇതുപോലത്തെ കണ്ട ഈ ബുക്കിൻ്റെ ഇതുപോലത്തെ കട്ടിയുള്ള ഇതാണെങ്കിലും മതി. അപ്പം എൻ്റെ കയ്യിൽ ഇതുപോലെ നല്ല കട്ടിയുള്ള പേപ്പറുണ്ട്, ചാർട്ട് പേപ്പർ പോലത്തെ പേപ്പറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഇതിലുള്ളൊരു ഇതെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ ബുക്കിൻ്റെ ബാക്കിലത്തെ അതാണെങ്കിലും മതി. അതൊന്ന് ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. വൈറ്റ് കളർ പേപ്പറോ കളർ പേപ്പറോ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കത് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മൾ ഈ സിംഹത്തിനെയും സീബ്രനെയും ഒക്കെ ഒന്ന് മെഷർ ചെയ്തെടുക്കണം, അതായത് അളന്ന് നോക്കണം അത് എത്ര രണ്ടും ഒരേ വലിപ്പമാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മളത് ചെയ്യണതിൻ്റെ കറക്റ്റ് ഒരു ഭംഗിയിൽ വരുള്ളൂ. അപ്പോൾ അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ ഈ ഒരു വർക്ക് ചെയ്യണതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, പിന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കെയിൽ വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഒരു 2 സെൻറ്റിമീറ്റർ, അതായത് 2 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓരോ ഡോട്ടിട്ട് വെച്ച് കൊടുത്തിട്ട് അത് വരയ്ക്കുക. നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് അളവായിരിക്കണം. അപ്പോൾ നമ്മൾ എത്ര സെൻറ്റിമീറ്ററാണ് അളവ് എടുക്കണമെന്ന് വെച്ചാൽ അളവ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ എല്ലാതും ഒരേ ഇതുപോലെ തന്നെ വരണം. അപ്പോൾ ഞാൻ 2 സെൻറ്റിമീറ്റർ അളവിൽ ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ വരച്ചെടുത്തിട്ടുണ്ട്. രണ്ട് പിക്ചറിൻ്റെയും ബാക്കിൽ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സിംഹത്തിൻ്റെയും സീബ്രയുടെയും ബാക്കിൽ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. 2 സെൻറ്റിമീറ്ററാണ് അളവ് എടുത്തിരിക്കുന്നത്. ഈ അളവ് മറക്കരുത്, നമുക്ക് ഈ അളവ് തന്നെയാണ് ഇനി ഉപയോഗിക്കേണ്ടി വരിക. സ്കെയിൽ കറക്റ്റ് വെച്ചിട്ട് ശരിയാതെ വെച്ചിട്ട് വരച്ചെടുക്കുക. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും നമുക്ക് ഓരോ പോയിൻ്റ് ഇട്ട് കൊടുത്താൽ അങ്ങനെ നമുക്ക് ലൈൻ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേരൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അതായത് സിംഹത്തിൻ്റെ പിക്ചറിൻ്റെ ബാക്കിൽ നമ്മൾ അതിൻ്റെ തലഭാഗം വരണ സൈഡ് അവിടെ നിന്ന് തൊട്ട് 1, 2, 3, 4 അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേ നമ്മളിത് വെട്ടിക്കഴിയുമ്പോൾ ഓർഡർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, സിംഹവും സീബ്രയും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാർക്ക് ചെയ്യാൻ പറയണം. അതിനുശേഷം നമ്മൾ ഈ വരച്ച് കൊടുത്ത ലൈനിൽ കൂടെ ഒരു കത്രിക വെച്ചിട്ട് വെട്ടിയെടുക്കുക. ലൈൻ മാറിപ്പോവാണ്ട് കറക്റ്റാക്കിയിട്ട് വെട്ടിയെടുക്കുക, ചെരിഞ്ഞൊന്നും പോവാതെ നമ്മൾ ശരിക്കും വെട്ടിയെടുക്കുക. വെട്ടിയെടുക്കാനൊക്കെ പറ്റണം തന്നെയാണ് കേട്ടോ, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്, രണ്ട് പിക്ചർ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ നമ്പർ എഴുതിയിട്ടുണ്ട്, ലയണ് അതിന് L Z അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഏതിൻ്റെ ആയിരുന്നു എന്ന്, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയണം. ഇനി നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് ഒട്ടിച്ച് വയ്ക്കണം. അതിനാണ് ഈ കട്ടിയുള്ള പേപ്പർ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കട്ടിയുള്ള പേപ്പറിൽ നമ്മളിത് 1, അതായത് 2 പിക്ചറിൻ്റെയും 1 1 അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ 2 പിക്ചറിൻ്റെയും 2 2 അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഓൾട്ടർനേറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം സിംഹത്തിൻ്റെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സീബ്ര, പിന്നെ സിംഹം, പിന്നെ സീബ്ര, അങ്ങനെ ഓരോ പാർട്സ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൽ കാണുന്ന പോലെ തന്നെ അങ്ങനെ നമുക്കത് ഒട്ടിച്ചു കൊടുക്കുക. നല്ല പശയിട്ട് എടുക്കുക. ഒട്ടിയതിന് ശേഷം മാത്രം അടുത്ത കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഇത് എന്താ ഓവർലാപ്പ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. പശ വെച്ച് ഒട്ടിക്കുമ്പോൾ പശ അധികം വേറെ സ്ഥലത്തേക്കൊന്നും സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്പർ പ്രകാരം 1, 2, 3, 4 പോലെ വെച്ചിട്ട് എല്ലാം അതും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് സിംഹത്തിൻ്റെ 1, സീബ്രയുടെ 1, സിംഹത്തിൻ്റെ 2 പിക്ചറ്, സീബ്രയുടെ 2 പിക്ചറ്, അങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ തന്നെ ഒരു കട്ടിയുള്ള പേപ്പർ തന്നെയാണ്. ഇതൊരു കൂട് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവരെ കൂട്ടിലല്ല ആക്കാൻ പോണത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ഞാൻ പറഞ്ഞില്ലേ 2 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൻ്റെ കാര്യം. ഇതിലും 2 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ നമ്മളിങ്ങനെ ലൈൻ വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് മൊത്തം സ്ട്രിപ്പ് എത്രയാണ് എണ്ണം വരണേ അത്രയും ലെങ്ത്തിൽ വേണം നമ്മൾ, അതായത് ആ ഒട്ടിച്ചിരുത്തിരിക്കുന്ന ആ കാർഡ് ഉണ്ടല്ലോ ഈ പിക്ചർ, അത്രയും വലിപ്പമുള്ള ഒരു കൂടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി നമ്മൾ 2 സെൻറ്റിമീറ്റർ വെച്ച് വരച്ചെടുത്തതിന് ശേഷം ഓൾട്ടർനേറ്റ് ആയിട്ട്, അതായത് 1 ഇടവിട്ട് 1 ഇടവിട്ട് ആ 2 സെൻറ്റിമീറ്ററിലെ സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്തിടുക. സിസേഴ്സ് വെച്ചിട്ട്
ഒരു ഓരോ ഇതും ഗ്യാപ്പിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കൂടൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ രണ്ട് സെൻറ്റിമീറ്ററിൽ ഇപ്പോൾ ഞാൻ കണ്ട് ഇതിൽ കണ്ടില്ല, പിക്ചറിൽ കണ്ടുകൂടാ, അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സൈഡ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് അതൊരു കൂട് പോലെയായിപ്പോൾ. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രിപ്പ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴാണ് നമ്മുടെ ആ മാജിക്ക് കാണാൻ പറ്റുക, അതായത് സിംഹവും സീബ്രയൊക്കെ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെ വരുന്നു എന്നുള്ളത്. എന്താ ഇപ്പോൾ അത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 2-3 സിംഹമുള്ള പോലെയൊക്കെ തോന്നും, പക്ഷെ ഒരാളുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴും സീബ്ര 2-3 എണ്ണം ഉള്ളത് പോലെ തോന്നും. നമ്മൾ ഇതിൻ്റെ ടെക്നീക്ക് ഇരിക്കുന്നത് ഈ കാർഡിൻ്റെ ഈ മെഷർമെൻറ്റിലാണ് ഇരിക്കുന്നത്. അത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മളിതിങ്ങനെ ബാക്കിൽ നിന്ന് വലിച്ചിരിക്കണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അത്ര ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, ഞാൻ തന്നെയാണ് ചെയ്യണത്. അതായത് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതായതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവണമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു കൂടിൻ്റെ ഉള്ളിൽ സിംഹം നിൽക്കണ പോലെ തോന്നാം. ഇപ്പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സീബ്രയും. അങ്ങനെയാണ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുക. അത് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. അവർക്കും ഇങ്ങനത്തെ ഒക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാനൊക്കെ നമുക്കൊന്ന് ഇൻട്രസ്റ്റൊക്കെ വരാൻ നല്ലതാണ്. നമ്മളെ വീട്ടിലുള്ളവരൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. അപ്പോൾ സിനി സ്റ്റാനി വ്ളോഗ്സ് കാണണേ. താങ്ക് യു.